അമ്മയുടെ മരണത്തിന് വല്യമ്മമാരും അമ്മാവനും ചെറിയമ്മയും ഒക്കെ എത്തി. കൂടെ ഇന്ദിരയും ഉണ്ടായിരുന്നു. പതിനാറാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ അവരൊക്കെ പോയി. ആ കൊച്ചു വീട്ടിൽ ഞാനും ഉണ്ണിയും ഇന്ദിരയും മാത്രമായി. ആരുടെയൊക്കെയോ സഹായം കൊണ്ട് ഇന്ദിരയ്ക്കൊരു ജോലി കിട്ടി. അതായിരുന്നു ഞങ്ങളുടെ വരുമാനം. വലിയ കുഴപ്പമില്ലാതെ ജീവിതം മുന്നോട്ട് പോയി. ദീപ്ത സ്മരണകൾ. 2-3 മാസങ്ങൾ അങ്ങനെ കടന്നുപോയി. ഞാനും ഇന്ദിരയും വലിയ സംസാരമൊന്നുമില്ല. എന്തോ എനിക്കവരെ തീരെ ഇഷ്ടമല്ലായിരുന്നു. അമ്മയുടെ കുറവ് നികത്താൻ അവർക്കൊരിക്കലും കഴിഞ്ഞിരുന്നില്ല. അമ്മ എൻ്റെ ലോകത്ത് നിന്ന് ഇല്ലാതായത് എന്നെ ചെറുതായി ബാധിച്ചു തുടങ്ങി. അമ്മയുടെയും അച്ഛൻ്റെയും വിരൽത്തുമ്പ് പിടിച്ച് മറ്റു കുട്ടികൾ പോകുന്നത് കാണുമ്പോൾ കൗതുകത്തോടെയും നിരാശയോടെയും നോക്കി നിന്നതോർക്കുന്നു. അമ്മ മരിച്ചുപോയത് എനിക്കറിയാം. എൻ്റെ അച്ഛനെവിടെ? ഞാൻ അന്വേഷിക്കാൻ തുടങ്ങി. അമ്മയുടെ സഹോദരി കുഞ്ഞിലക്ഷ്മി വല്യമ്മയാണ് എനിക്ക് അച്ഛനെക്കുറിച്ച് കൂടുതലായി പറഞ്ഞു തന്നത്. കോഴിക്കോട് പൂവാട്ടെ തറവാട്ടിലെ ആയിരുന്നു അച്ഛൻ. കുമാരൻ നായർ. അമ്മ ഭാർഗവി ഷൊർണൂർ ചെർപ്പശ്ശേരിക്കടുത്ത് മപ്പാട്ടുകര എന്ന സ്ഥലത്ത് കുറുപ്പത്ത് തറവാട്ടിലെയും. പാലക്കാട് സ്വന്തമായി ഹോട്ടൽ നടത്തുകയായിരുന്നു അച്ഛൻ. അച്ഛനെ കണ്ട ഓർമ്മ എനിക്കില്ല. ഒരു പ്രഭാതത്തിൽ വെളുത്ത ഒരു തുണിക്കെട്ടിൽ കെട്ടിപ്പിടിച്ച അമ്മ അലമുറയിട്ട് കരയുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. വല്യമ്മ പറഞ്ഞാണ് അറിഞ്ഞത് അത് അച്ഛനായിരുന്നു. അച്ഛൻ എങ്ങനെയാണ് മരിച്ചതെന്ന് ആർക്കും അറിയില്ല. എൻ്റെ അച്ഛൻ വളരെ സുന്ദരനായിരുന്നു അത്രേ. നല്ല പൊക്കവും വെളുത്തുമെലിഞ്ഞ ശരീരവും ചുരുണ്ട മുടിയുമായിരുന്നു അച്ഛന്. വളരെ സ്നേഹമുള്ളവനും ഗൗരവക്കാരനും മുൻകോപിയും അഭിമാനിയുമായിരുന്നു. അച്ഛൻ്റെ ഫോട്ടോ ഒരിക്കൽ ഞാൻ കണ്ടു. എനിക്ക് അഭിമാനം തോന്നുന്ന ഒരു രൂപമായിരുന്നു അച്ഛൻ്റേത്. കുടവയറൊന്നുമില്ലാതെ ഒരു സുമുഖൻ. വല്ലാത്തൊരു ആട്യത്വമുണ്ടായിരുന്നു അച്ഛൻ്റെ മുഖത്ത്. അമ്മയ്ക്ക് 4 സഹോദരിമാരും 1 സഹോദരനുമായിരുന്നു. ജാനകി, കുഞ്ഞുലക്ഷ്മി, കമലാക്ഷി, ശാരദ, മാധവൻ നായർ. ഇവരായിരുന്നു അമ്മയുടെ സഹോദരങ്ങൾ. അച്ഛന് അമ്മയോട് വളരെ സ്നേഹമുണ്ടായിരുന്നു. അമ്മ സ്വന്തം സഹോദരിമാരുമായി ബന്ധം പുലർത്തുന്നത് അച്ഛന് ഇഷ്ടമല്ലായിരുന്നു. അമ്മയുടെ വീട്ടിൽ ഒരു പെൺമേൽക്കോയ്മ നിലനിന്നിരുന്നതുകൊണ്ടാകാം അച്ഛനത് എതിർത്തത്. അച്ഛന് ഇഷ്ടമല്ലാത്തതൊന്നും അമ്മയൊരിക്കലും ചെയ്യാറുമില്ല. അമ്മയുടെ സഹോദരിമാർക്ക് അച്ഛനെയും അച്ഛനെ ഇഷ്ടമില്ലാത്ത സഹോദരങ്ങളെ എൻ്റെ അമ്മയ്ക്കും ഇഷ്ടമല്ലായിരുന്നു അത്രേ. അച്ഛൻ മാത്രമാണ് ലോകം എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു അമ്മ. അച്ഛനെന്ന് വെച്ചാൽ ജീവനായിരുന്നു അമ്മയ്ക്ക്. അച്ഛന് അമ്മ തനിക്ക് താഴെ നിൽക്കുന്നതായിരുന്നു ഇഷ്ടമെന്ന് തോന്നുന്നു. എന്തായാലും അമ്മയും അത് സമ്മതിച്ചു കൊടുത്തിരിക്കണം. വല്യമ്മ അമ്മയെ പരിഹസിക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. കുമാരൻ നായർ എന്ന് വെച്ചാൽ ദൈവമാണെന്നാണ് ഇവളുടെ വിചാരം. നീ കാലത്തെഴുന്നേൽക്കുമ്പോൾ അയാളുടെ കാല് തൊട്ട് തൊഴാറില്ലേടി. അമ്മ ഒരു കൂസലും കൂടാതെ സമ്മതിക്കും. അതെ, എൻ്റെ ഭർത്താവ് എനിക്ക് ദൈവം തന്നെയാണ്. ഞാൻ കാല് തൊട്ട് തൊഴാറുമുണ്ട്. ശരിക്കും പുരാണങ്ങളിലെ പതിവ്രതയെ പോലെയായിരുന്നു അമ്മ. 28-ാം വയസ്സിലാണ് അമ്മ വിധവയാകുന്നത്. അച്ഛൻ മരിച്ചപ്പോൾ അമ്മ ജീവനെടുക്കാഞ്ഞത് ഞങ്ങൾ മക്കളുള്ളത് കാരണമായിരിക്കാം. ഞങ്ങൾ 5 മക്കളുണ്ടായിരുന്നു. ചന്ദ്രിക, ഹരിദാസ്, ഇന്ദിര, ഉണ്ണി, പിന്നെ ഞാൻ. ചന്ദ്രികയും ഹരിദാസും മരിച്ചു. 2 മക്കളുടെ കൂടെ അച്ഛൻ്റെ മരണം കൂടിയായപ്പോൾ അമ്മ തളർന്നു പോയിരിക്കാം. അധികം വൈകാതെ തന്നെ അമ്മയ്ക്ക് ക്യാൻസർ ബാധിക്കുകയും ചെയ്തു. അച്ഛൻ്റെ ആഗ്രഹത്തിനനുസരിച്ചായിരിക്കാം അമ്മ തൻ്റെ സഹോദരങ്ങളെയൊന്നും ആശ്രയിക്കാതെ ഞങ്ങളെ അവരുമായി അടുപ്പിക്കാതെ ബാലമന്ദിരത്തിൽ കൊണ്ടാക്കിയതും അവസാന കാലത്ത് വീടുമാറി താമസിച്ചതും. ഞാൻ കാണുമ്പോഴെല്ലാം എപ്പോഴും ഒരു ദുഃഖഭാവമായിരുന്നു അമ്മയ്ക്ക്. കണ്ണുനീർ ഇപ്പോൾ അടർന്നു വീഴുമെന്ന് തോന്നും. വളരെ കുറച്ചേ അമ്മ സംസാരിക്കാറുള്ളൂ. അച്ഛൻ എങ്ങനെയായിരുന്നുവെന്ന് ചോദിക്കുമ്പോഴെല്ലാം വല്യമ്മ പറയും, നീ തനി കുമാരൻ നായർ തന്നെ. ആ നിറവും മുൻകോപവും എന്തിന്? കാലിന്മേൽ കാലുകയറ്റി വയ്ക്കുന്ന സ്വഭാവം വരെ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയുമായിരുന്നു. അച്ഛൻ്റെ ഈഗോയും ഒരു പൈതൃകം പോലെ എന്നിലുണ്ട്. അച്ഛൻ ഒരുപാട് സംസാരിക്കുന്ന ആളോ ഉറക്കെ പൊട്ടിച്ചിരിക്കുന്ന ആളോ ആയിരുന്നില്ല എന്നാണ് അറിവ്. അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലാത്ത
ഈ സ്വഭാവങ്ങൾ ഒരുപക്ഷെ എൻ്റെ ഒറ്റപ്പെടലിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ തന്നെ സൃഷ്ടിച്ചെടുത്തതാവാമെന്ന് ഇപ്പോൾ തോന്നുന്നു. ഡബ്ബിംഗ് ജീവിതത്തിലെ അരങ്ങേറ്റവും നസീർ സാറിൻ്റെ സമ്മാനവും. ഞാൻ സ്കൂളിൽ പോകുന്നുണ്ട്, പാട്ട് പഠിക്കുന്നുണ്ട്, ഡാൻസ് പഠിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഈ ഡാൻസ് ഒന്നും ഇഷ്ടമേയല്ല. ഒട്ടും മെയ്വഴക്കമില്ലാതെയാണ് ഞാൻ കളിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയാം. എന്നാലും വല്യമ്മ നിർബന്ധിച്ചു പഠിപ്പിക്കുകയാണ്. ഒരു ദിവസം ഞങ്ങളുടെ അടുത്ത വീട്ടിൽ താമസിക്കുന്ന എസ് ബാബു സാർ വന്ന് ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് എന്നെ സിനിമയിൽ അഭിനയിപ്പിക്കാനാണ് വല്യമ്മയുടെ ഉദ്ദേശമെന്ന്. അങ്ങനെ ബാബു സാറിൻ്റെ കൂടെ ഒരു സിനിമാ ഷൂട്ടിങ്ങിന് പോയി. ഹമീദ് കാക്കശ്ശേരി എന്ന സംവിധായകനെ കണ്ടു. 1972 തോന്നുന്നു മനസ്സ് എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ആയിരുന്നു അത്. ഒരു ചെറിയ റോൾ തരാം, നാളെ വരാൻ പറഞ്ഞു. അവിടെ വെച്ച് KP ഉമ്മറിനെയൊക്കെ പരിചയപ്പെട്ടു. വല്യമ്മ ശാരദയ്ക്ക് മലയാളം പഠിപ്പിച്ചിരുന്നതുകൊണ്ട് എല്ലാവർക്കും വല്യമ്മയെ നന്നായി അറിയാം. അങ്ങനെ പിറ്റേ ദിവസം ഷൂട്ടിങ്ങിന് പോയി. ഒരു പാട്ടു സീനിലായിരുന്നു, കുറേ കുട്ടികളുണ്ടായിരുന്നു, കൂട്ടത്തിൽ ഞാനും. 3 ദിവസം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഷൂട്ടിംഗ് കഴിഞ്ഞ് വല്യമ്മയുടെ കയ്യിൽ എന്തോ രൂപ കൊടുക്കുന്നത് കണ്ടു. പിന്നെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഈ ബാബു സാറ് തന്നെ ഞങ്ങളെ വേറൊരു സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി, ശ്യാമള സ്റ്റുഡിയോ. അവിടെ ഷൂട്ടിംഗ് ഒന്നുമില്ല, ഒരു തിയേറ്റർ ആയിരുന്നു. പ്രേംനസീറും ഷീലയും ജയഭാരതിയും ഒക്കെ ഉണ്ടായിരുന്നു. ആ സീനിൽ ഒരു കുട്ടിക്ക് ശബ്ദം കൊടുക്കാനാണ് എന്നെ കൊണ്ടുപോയത്. അപരാധി എന്ന സിനിമയായിരുന്നു അത്. പ്രേംനസീറിനെ കാണാൻ പറ്റിയതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. എങ്ങനെ ചുണ്ടനക്കത്തിനനുസരിച്ച് പറയണമെന്നൊക്കെ അദ്ദേഹം പഠിപ്പിച്ചു തന്നു. നസീർ സാറിൻ്റെ കൂടെ ഡബ്ബ് ചെയ്യുമ്പോൾ ഞാൻ കാലിന്മേൽ കാലു കയറ്റി വെച്ചിരിക്കുന്നത് കണ്ട് വല്യമ്മ വഴക്കു പറയുന്നത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. 2 ദിവസമുണ്ടായിരുന്നു ആ സിനിമയുടെ ജോലി. നസീർ സാർ എന്നെ അടുത്ത് വിളിച്ച് നന്നായി പഠിക്കണം കേട്ടോ, ഇത് അങ്കിളിൻ്റെ ഒരു ചെറിയ സമ്മാനം എന്ന് പറഞ്ഞ് 150 രൂപ തന്നു. തൊട്ടടുത്തിരുന്ന ഷീലയും ജയഭാരതിയും തന്നു 100 രൂപ. അങ്ങനെ ഐശ്വര്യത്തോടെ എൻ്റെ സിനിമാ പ്രവേശനത്തിന് ആരംഭമായി. ഉണ്ണിയേട്ടനും പിരിയുന്നു. അമ്മയുടെ മരണം ഉണ്ണിയെയായിരുന്നു വല്ലാതെ ബാധിച്ചത്. പണ്ടേ അവന് അമ്മയോടും അമ്മയ്ക്ക് അവനോടും വല്ലാത്ത അടുപ്പമായിരുന്നു. അമ്മയുടെ അസുഖത്തെക്കുറിച്ച് അവന് നല്ല ആദിയുണ്ടായിരുന്നു ആ പ്രായത്തിൽ തന്നെ. ഒരു ദിവസം ഞാൻ വീട് തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന ഫിനോയിൽ എടുത്തു കുടിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. നാട്ടുകാരെല്ലാം കൂടി അവനെ ആശുപത്രിയിൽ എത്തിച്ചു. ഞാൻ സ്കൂളിലായിരുന്നു. 2 ദിവസം കഴിഞ്ഞ് ഉണ്ണിയെ വീട്ടിൽ കൊണ്ടുവന്നു. എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ഇന്ദിര ചോദിച്ചപ്പോൾ അമ്മയില്ലാത്ത ലോകത്ത് ജീവിക്കേണ്ട എന്നായിരുന്നു അവൻ പറഞ്ഞത്. ഇതിനിടയിൽ ഇന്ദിരയ്ക്കൊരു കല്യാണാലോചന വന്നു. വലിയ ആർഭാടമൊന്നുമില്ലാതെ വല്യമ്മ ഒരു അമ്പലത്തിൽ വെച്ച് അത് നടത്തി. അന്ന് തന്നെ ബന്ധുക്കളെയെല്ലാം വിളിച്ചുകൂട്ടി ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനവും എടുത്തു. ഉണ്ണിയെ ഇന്ദിരയുടെ കൂടെ താമസിപ്പിക്കുക, എന്നെ വല്യമ്മ കൊണ്ടുപോവുക. കഷ്ടിച്ച 1 മാസമൊക്കെ ആയി കാണും ഇന്ദിര ഉണ്ണിയെയും കൂട്ടി വല്യമ്മയുടെ അടുത്ത് വന്നു. ഇവനുമായി ഒട്ടും സഹകരിച്ചു പോകാൻ പറ്റുന്നില്ല, ഒരു വല്ലാത്ത പ്രകൃതമാണ് എന്നൊക്കെ പറഞ്ഞു. എന്തായാലും രണ്ടുപേരെയും നോക്കാൻ വല്യമ്മയ്ക്ക് സാധിക്കില്ല എന്ന് വല്യമ്മ തീർത്തും പറഞ്ഞു. ഇന്ദിര ഉണ്ണിയെ തിരികെ കൊണ്ടുപോയി. ഇടയ്ക്കും മുറയ്ക്കും ചില സിനിമകളിൽ ശബ്ദം കൊടുത്തും അഭിനയിച്ചും ജീവിതം മുമ്പോട്ട് പോയി. തട്ടിയും മുട്ടിയും വല്ല വിധേനയും 7ാം ക്ലാസ് കഴിഞ്ഞു. ഇതിനിടയ്ക്ക് ലളിത ചേച്ചിയുടെ കല്യാണവും കഴിഞ്ഞു. ഞാനും വല്യമ്മയും മാത്രമായി വീട്ടിൽ. ഒരു ദിവസം ഉണ്ണി കയറി വന്നു. ഇനി ഇന്ദിരയുടെ കൂടെ താമസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഉണ്ണിയും ഞങ്ങളുടെ കൂടെ താമസമായി. പക്ഷേ വല്യമ്മയ്ക്ക് അവനെ എന്തോ അത്ര പിടുത്തമില്ലായിരുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അവനു തന്നെ അത് മനസ്സിലായി. ഒരു ദിവസം അവൻ എന്നെ അടുത്തു വിളിച്ചു വരുത്തി. വളരെ സങ്കടത്തോടെ പറഞ്ഞു, പാവം അമ്മ, ജീവിതത്തിൽ സന്തോഷിച്ചിട്ടേയില്ല. വലുതായിട്ട് അമ്മയെ നല്ലോണം നോക്കണമെന്നുണ്ടായിരുന്നു. നമുക്ക് രണ്ടാൾക്കും ഇപ്പോൾ ആരും ഇല്ലാണ്ടായി ഭാഗ്യം. അച്ഛനും അമ്മയും ഇല്ലാത്തവർ ഈ ലോകത്ത് തന്നെ ജീവിക്കാൻ പാടില്ല. നമുക്ക് വല്യമ്മ ഇല്ലേ? വല്യമ്മ? നീ സിനിമയിലൊക്കെ ജോലി ചെയ്ത് കുറച്ച് വരുമാനം കിട്ടുന്നോണ്ടാ വല്യമ്മയ്ക്ക് നിന്നോട് ഇത്ര സ്നേഹം. എന്നെ പഠിപ്പിക്കാനൊന്നും ആരുമില്ല. എന്നെക്കൊണ്ട് ആർക്കും ഒരു പ്രയോജനവുമില്ല. ആർക്കും എന്നെ വേണ്ട. ഇനി ഞാൻ അധികം നാൾ ഇവിടെ ഉണ്ടാവില്ല, എങ്ങോട്ടെങ്കിലും പോവും. പിന്നെ ഇന്ദിരയുടെ വീട്ടിൽ അനുഭവിച്ച അവഹേളനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു.
നീ സിനിമയിൽ അഭിനയിക്കുന്നത് നമ്മുടെ അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. എന്നിട്ടും നീ എന്തിനാ അത് ചെയ്യുന്നത്? നമ്മുടെ അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തതൊന്നും ചെയ്യരുത് ഭാഗ്യം. നമ്മുടെ അമ്മയെ ഇവർക്കൊന്നും ഇഷ്ടമല്ലായിരുന്നു. അമ്മയെ ഇഷ്ടമില്ലാത്തവരുടെ കൂടെ ഞാനും നിൽക്കില്ല. അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. എനിക്ക് കുറേ മനസ്സിലായി, കുറേയൊന്നും മനസ്സിലായില്ല. പക്ഷേ അവൻ വെറുതെയല്ല അത്രയും പറഞ്ഞതെന്ന് പിറ്റേന്ന് മനസ്സിലായി. അവനെ കാണാതായി. കുറേ നാട് ചുറ്റി രണ്ട് ദിവസത്തിനകം തിരിച്ചു വരുമെന്ന് ലാഘവത്തോടെ കരുതി വല്യമ്മ. പക്ഷേ ഒരിക്കലും അവൻ തിരിച്ചു വന്നില്ല. ബന്ധങ്ങളുടെ കണ്ണി ഓരോന്നായി എന്നിൽ നിന്ന് പൊട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ചെറുപ്രായത്തിൽ ഞാനതറിഞ്ഞില്ല. പിന്നീട് ജീവിതത്തിൽ ഒരു പെൺകുട്ടിക്ക് താങ്ങാവുന്നതിനും അപ്പുറം പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നപ്പോൾ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്.